കേരള അക്വയിലെ ഓർന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പണിത്തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പടുതാക്കുളം ഉണ്ടാക്കാനുള്ള കുറച്ച് കാര്യങ്ങളിലായിരുന്നു നമ്മൾ. അതുകൊണ്ട് ഒരുപാട് നാളുകളായി നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇതിപ്പോൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മത്സ്യങ്ങളെ വളർത്താനായിട്ടാണ് ഈ പടുതാക്കുളം ഞാൻ പണിയാൻ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ പണി പകുതിയായിട്ടുള്ളൂ. നമ്മളൊരു ജെ സി ബി വിളിച്ചുകൊണ്ട് വന്നു. നമ്മുടെ ഇവിടെ ഒന്ന് കുഴിമാന്തിയെടുത്തു. കുഴിമാന്തിയെടുത്തതിന് ശേഷം രണ്ട് പണിക്കാരെ കൂട്ടി സൈഡും അതുപോലെ തന്നെ അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് നമ്മൾ ലെവൽ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ചാക്കിൽ മണ്ണ് നിറച്ച് ചുറ്റും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നമ്മളൊരു വാട്ടർ ലെവൽ നോക്കിയിട്ടുണ്ട്. വാട്ടർ ലെവൽ നോക്കിയതുകൊണ്ടാണ് ചില ചാക്കുകൾക്ക് ഉയരം കൂടുതലും ചില ചാക്കുകൾക്ക് ഉയരം കുറവുമായിട്ടും നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ വാട്ടർ ലെവൽ നോക്കിയില്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് ഈ വെള്ളം ഒരു സൈഡിലേക്ക് കുറവും ഒരു സൈഡിൽ കൂടുതലൊക്കെ ആയിട്ട് കിടക്കും. അപ്പോൾ നമ്മുടെ പടതാക്കുളം അത്ര നല്ല രീതിയിൽ ശരിയാവില്ല. കാരണം നമ്മൾ കുറച്ചധികം പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ പടതാക്കുളം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെയും പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ വാട്ടർ ലെവലൊക്കെ നോക്കി ചെയ്തേക്കണത്. ഇതിപ്പോൾ ഇതിനകത്ത് നമുക്ക് പണി പകുതി ആയിട്ടുള്ളൂ. കാരണം മിനിയാണ് ഇതിൻ്റെ പണിയൊക്കെ എടുക്കുന്നത്. കാരണം നമുക്ക് ഡയറക്റ്റ് പടത കൊണ്ട് ഇവിടെ ഇടാൻ പറ്റില്ല. അതിന് പടത പോവാതിരിക്കാനായിട്ട് അതിന് സപ്പോർട്ടായിട്ട് അടിയിൽ നല്ല രീതിയിലുള്ള കോട്ടിങ്ങുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ നമ്മൾ ഇട്ട് കൊടുക്കണം. അതിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിപ്പോൾ പകുതി പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം 2 സെൻറ്റിനകത്തുള്ള കുളമാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടേക്കുന്നത്. കറക്റ്റ് 2 സെൻറ്റുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഗവൺമെൻറ്റും കൂടെ കൂടിയിട്ട് നമ്മുടെ പഞ്ചായത്തിലും കൂടെ കൂടിയിട്ടുള്ളൊരു കുളമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 2 സെൻറ്റിലെ പടതാക്കുളം നമ്മൾ താത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഗവൺമെൻറ് ഭാഗത്തുനിന്നും 50,000 രൂപ സബ്സിഡി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഫിഷറീസിൻ്റെ ഒരു പ്രൊമോട്ടർമാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ചെന്നിട്ട് അവിടുത്തെ പ്രൊമോട്ടറെ കാണുക. അതായത് ഇങ്ങനെയുള്ള പടതാക്കുളങ്ങളും കാര്യം ചെയ്യുന്ന ഒരു ഫിഷറീസിൻ്റെ പ്രൊമോട്ടറുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ പഞ്ചായത്തിലെ രായങ്കലം ഗ്രാമപഞ്ചായത്താണ് എൻ്റെ ആ പഞ്ചായത്തിലെ പ്രൊമോട്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഞാൻ ഈ കുളം റെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അവർ പറയുന്നത് 123,000 രൂപയുടെ പ്രൊജക്റ്റാണ് ഈ പടതാക്കുളം. കാരണം 550 GSM പടത, അതുപോലെ സബ്മേഴ്സിബിൾ പമ്പ്, എയറേറ്റർ, അതുപോലെ എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടി 123,000 രൂപയുടെ പ്രൊജക്റ്റാണിത്. ഇതിപ്പോൾ നമ്മൾ ആസാം വാളയെ വളർത്താനായിട്ടാണ് അവർ നമുക്ക് സബ്സിഡി തരുന്നത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഗപ്പിയെ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മീൻ വളർത്താനുള്ള ഒരു പദ്ധതി കൂടിയായിട്ടാണ് നമ്മൾ ഈ കുളം താത്തിയേക്കണത്. ഇതിപ്പോൾ സാധാരണ നമുക്ക് ഒരു ജെ സി ബി വന്നു കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ വരെയാണ് ഒരു സാധാരണ മണ്ണുള്ളിടത്ത് കുഴപ്പമില്ലാത്ത സ്ഥലത്ത് താത്താനായിട്ട് സമയമെടുക്കുന്നത്. ഏകദേശം ഒരു ജെ സി ബി വിളിച്ചാൽ തന്നെ ഒരു 10,000 രൂപ മാക്സിമം വരേണ്ട സ്ഥാനത്ത് നിന്ന് പക്ഷേ നമുക്കൊരു 18,000 രൂപയോളം വന്നിട്ടുണ്ട്. കാരണം ഇത് ഒരു തരം പാറയാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ജെ സി ബി പിടിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പാടുപെട്ടു. അതുപോലെ ഇതുപോലുള്ള വലിയ കല്ലുകളും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പണി അല്പം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ വരുന്നതിലും ഒരു ഇരട്ടി ചിലവ് നമുക്ക് ജെ സി ബി വിളിച്ച് താത്താൻ തന്നെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനുശേഷം പണിക്കാരൊക്കെ ഒന്ന് ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമാക്കി എടുത്തു. എന്നാലും പൂർണ്ണമായിട്ട് ലെവലൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഒരു പരിധിവരെ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാക്കിൽ മണ്ണ് നിറച്ച് സൈഡിലൊക്കെ വെച്ചു. ഇനിയും നമുക്ക് ഒരുപാട് ചെളിയൊക്കെ പുത്തി ഒന്ന് ലെവലാക്കാനുണ്ട്. കാരണം ഈ പടതാക്കുളത്തിൻ്റെ പ്രത്യേകത എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം 1.5 മീറ്റർ താഴ്ചയുണ്ട്. 2 മീറ്ററോളം, 2 മീറ്ററിൽ ചില സ്ഥലങ്ങളിൽ 2 മീറ്ററിൽ കൂടുതൽ തന്നെ താഴ്ചയുണ്ട്. അങ്ങനെ താഴ്ച ഉള്ളപ്പോൾ എന്നാന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം നിറയുമ്പോൾ ഏതെങ്കിലും ചെറിയൊരു കല്ല് കിടന്നാൽ പോലും അത്രത്തോളം ബലത്തോട് കൂടിയിട്ടായിരിക്കും ആ കല്ലിലേക്ക് പടത ചെന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് പടത പൊട്ടിപ്പോവാനും വെള്ളം ലീക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ അതിനകത്ത് ഒരുപാട് കല്ലുകളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ വളർത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ലറി മീനിൻ്റെ വേസ്റ്റ് അടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് ഇപ്പോൾ കാണുന്ന സൈഡ് കുറച്ച് പൊക്കം കൂടുതൽ കുറവും ഈ സൈഡിലേക്ക് നല്ല താഴ്ചയുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഒരു സബ്മേഴ്സിബിൾ പമ്പ് വെച്ച് വേസ്റ്റെല്ലാം ഇവിടെ അടിയുമ്പോൾ ആ പമ്പ് വെച്ച് നമുക്ക് പുറത്തേക്ക് അടിച്ച് കളയുകയോ അതല്ലെങ്കിൽ വെള്ളം റീസൈക്കിൾ ചെയ്ത് ചാടിക്കാനുള്ള ഒരു മാർഗ്ഗം ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ സൈഡിലേക്കൊരു താഴ്ച കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് 100,000ലധികം ലിറ്റർ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മീൻ വളർത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഗപ്പി ഫാമിലേക്ക് പിന്നീട് 2-3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് നല്ല രീതിയിൽ സിമെൻറ്റൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സിമെൻറ്റുകളാക്കി എടുക്കണമെന്ന്. അപ്പോൾ അതുപോലുള്ള
കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും നമുക്ക് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ തന്നെയായിട്ട് വലിയൊരു ബെനിഫിറ്റാണ് ഇത്രയും വലിയൊരു കുളം. കാരണം അത്യാവശ്യം നല്ല ഒരു ബൾക്ക് എമൗണ്ടിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് ഗപ്പി ഫാമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ. ഒരു ബൾക്ക് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനാണ് നമ്മുടെ ശ്രമം. അപ്പോൾ അതിനകത്തേക്ക് ഒരുപാട് വെള്ളം ആവശ്യം വരും. എന്തായാലും ഇപ്പം നമ്മൾ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മീനെ വളർത്താനായിട്ടാണ് ഈ കുളം ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ അണിയറയിൽ നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ നമ്മൾ കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ ജുവനൈൽ സൈസ് നമ്മളിപ്പോൾ കിടക്കണേ. ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇറങ്ങി കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇയർ ക്വാളിറ്റി ഏറ്റവും നല്ലത് നോക്കി മാത്രം സെലക്ട് ചെയ്ത് അവസാനം നമുക്ക് കിട്ടിയതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ലൈഫ് ഫീഡാണ് രണ്ട് നേരം കൊടുത്തോണ്ടിരിക്കണം. മൂന്ന് നേരം ഫീഡ് ചെയ്യുന്നതിൽ രണ്ട് നേരം നമ്മൾ ലൈഫ് ഫീഡാണ് കൊടുത്തോണ്ടിരിക്കണത്. കാരണം അതിനാലാണ് അതിൻ്റെ ഇയർ ക്വാളിറ്റി നല്ല പെർഫെക്ഷനായിട്ട് കിട്ടുകയുള്ളൂ. ഇത് കണ്ടില്ലേ, ഇത് ഇത്രയും മൊയിന. അപ്പോൾ നമ്മൾ ഇതിന് കൊടുക്കണം. കാരണം എത്രത്തോളം നമ്മൾ ലൈഫ് ഫീഡ് കൊടുക്കുന്നോ അതിൻ്റെ ഇയർ ക്വാളിറ്റി അത്രത്തോളം നല്ല രീതിയിൽ വരും. കാരണം നമ്മൾ മാക്സിമം മൊയിന് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഏതായാലും അധികം വൈകാതെ തന്നെ നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ കൊറിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഐറ്റത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ സെലക്റ്റീവ് ബ്രീഡിങ് ചെയ്ത് ഐറ്റത്തിൻ്റെ ക്വാളിറ്റി മാക്സിമം ക്വാളിറ്റിയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. എന്തായാലും അധികം വൈകാണ്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളോടുകൂടിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായിരുന്നു, ഏകദേശം ഒരു മാസമായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് തിരക്കുകൾ, പടതാക്കുളത്തിൻ്റെ തിരക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇത്ര നല്ല ചെയ്യാതിരുന്നത്. എന്തായാലും ഇനി അടുത്ത വീഡിയോ ഇത്രയും വൈകാതെ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്തായാലും പടതാക്കുളത്തിൻ്റെ ഒരു അപ്ഡേഷനും നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്.